യുവാവിന്റെ മരണത്തിന് ഇടയാക്കിയ മണ്ണുമാന്തി യന്ത്രം ക്വാറി ഉടമയുടെ സംഘം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി തൊണ്ടി മുതൽ മാറ്റിയ സംഘം മറ്റൊരു മണ്ണുമാന്തി യന്ത്രം സ്റ്റേഷനിൽ കൊണ്ടുവന്നിടുകയും ചെയ്തു കോഴിക്കോട് മുക്കത്താണ് സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം തോട്ടുമുക്ക സ്വദേശിയായ സുധീഷ് എന്ന മുപ്പതുകാരന്റെ മരണത്തിനിടയാക്കിയ മണ്ണുമാന്തി യന്ത്രം അപകടം നടന്ന സെപ്റ്റംബർ പത്തൊൻപത് മുതൽ മുക്കം പോലീസ് സ്റ്റേഷന്റെ പിൻഭാഗത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഈ യന്ത്രത്തിന് നമ്പർ പ്ലേറ്റോ ഇൻഷുറൻസോ ഉണ്ടായിരുന്നില്ല ഈ യന്ത്രമാണ് ഏഴംഗ സംഘം കടത്തിക്കൊണ്ടുപോവുകയും പകരം ഇൻഷുറൻസ് ഉൾപ്പെടെ രേഖകളുള്ള മറ്റൊരു മണ്ണുമാന്തി യന്ത്രം ഇവിടെ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തത് ഇതിനുശേഷം സംഘം രക്ഷപ്പെടാൻ കാറിൽ കയറപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് മുക്കം പോലീസ് പറഞ്ഞു പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പണി നടക്കുന്ന ഭാഗത്തുള്ള താൽക്കാലിക റോഡിലൂടെയാണ് തൊണ്ടിമുതൽ മാറ്റിയതും മറ്റൊരു വാഹനം ഇവിടെ കൊണ്ടുവന്നിട്ടതും സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് സംഘത്തിലുണ്ടായിരുന്നവരെ തിരിച്ചറിഞ്ഞത് കൂടറിഞ്ഞു കൂമ്പാറിയിലെ കരിങ്കൽ കോറി ഉടമ മാതാടികുന്നേൽ തങ്കച്ചന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അപകടമുണ്ടാക്കിയ മണ്ണുമാാന്തി യന്ത്രം തങ്കച്ചന്റെ മകൻ മാർട്ടിൻ കൂട്ടാളികളായ ജയേഷ് രജീഷ് മാത്യു രാജു മോഹൻരാജ് ദിലീപ് കുമാർ എന്നിവരെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തു സെപ്റ്റംബർ പത്തൊൻപതിന് മുക്കത്തിനടുത്ത് വാലില്ലാപ്പുഴയിൽ വെച്ചായിരുന്നു തോട്ടുമുഖം സ്വദേശി സുധീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ മണ്ണുമാന്തി യന്ത്രം ഇടിച്ചത് ഇത് ഓടിച്ചിരുന്ന ആളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല ഇയാൾക്കായുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു സ്റ്റേഷനിൽ പോലീസുകാരുണ്ടായിരുന്നിട്ടും തൊണ്ടി മുതൽ കടത്തിക്കൊണ്ടുപോയത് യഥാസമയം അറിയാതിരുന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്